നവാസ് തോന്നക്കൽ എന്ന് പറയുന്ന പി എഫ് ഐയുടെ മുൻ തിരുവനന്തപുരം സോണൽ പ്രസിഡന്റിന്റെ വീട്ടിലാണുള്ളത്. ഇവിടെ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ഈ ഡി ജി പി അടക്കം അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവികളെ അടക്കം വിവരം അറിയിച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രി 2 മണിയോടുകൂടിയാണ് ഇവർക്ക് വിവരം ലഭ്യമാകുന്നത്. അതിനുശേഷം വിവരം ലഭ്യമായതിനു ശേഷം ഈ താഴെത്തട്ടിലേക്ക് അറിയിക്കുന്നതിൽ കുറച്ച് കാലതാമസമുണ്ടായി. ഇത് അറിയിക്കുന്നതിൽ കഴിഞ്ഞ തവണയൊക്കെ വിവരങ്ങൾ ചോർന്നു എന്നുള്ള തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ ജാഗ്രത ഇത്തവണ എൻ ഐ എ സംഘം കാണിച്ചത്. ഇപ്പോഴെന്തായാലും ഈ നവാസിൻ്റെ വീട്ടിലെ റെയ്ഡ് പൂർത്തിയായി ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണുള്ളത്. എന്നാൽ പത്തനംതിട്ടയിൽ നിന്ന് മാത്രമാണ് മറിച്ചൊരു വിവരമുള്ളത്. പത്തനംതിട്ടയിലെ റെയ്ഡ് വിവരം പോലീസിൽ നിന്ന് ചോർന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇവിടെ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ട്. മറ്റ് ഈ ലോക്കൽ പോലീസിലേക്ക് വിവരം അറിയിക്കുന്നത് ഇന്ന് ഈ റെയ്ഡിന് തൊട്ടു മുമ്പെയാണ്. അവരുടെ സഹായത്തോടു കൂടി ഇവിടേക്ക് എത്തുന്നു. ജി എസ് ടി ഉദ്യോഗസ്ഥർ ഈ സംഘത്തിലുണ്ട്. അതോടൊപ്പം തന്നെ ചില സ്ഥലങ്ങളിൽ കേന്ദ്രസേനയുടെ സഹായം തേടണം എന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ അങ്ങനെ ഒരു സുരക്ഷ ഒരുക്കിയിട്ടില്ല. ലോക്കൽ പോലീസിൻ്റെ സുരക്ഷയിൽ തന്നെ ഈ റെയ്ഡ് പുരോഗമിക്കുന്നു. ഇവിടെ നിന്നും പല വീടുകളിൽ നിന്നും പല കേന്ദ്രങ്ങളിൽ നിന്നും സുപ്രധാനമായ വിവരങ്ങൾ ശേഖരിക്കാൻ എൻ ഐ എ സംഘത്തിനായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ചില ഇടങ്ങളിൽ നിന്നും ഫോണുകൾ പിടിച്ചെടുത്തതോടൊപ്പം ലഘുലേഖകൾ പിടിച്ചെടുത്തു. സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ്. നവാസ് അവിടെ ഉണ്ടായിരുന്നു, ഈ എൻ ഐ എ സംഘം റെയ്ഡ് നടത്തുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ സ്ഥലങ്ങളിലെല്ലാം തന്നെ മുൻകൂട്ടി ഈ വിവരം ചോരാത്തതിനാൽ നേതാക്കളെല്ലാം തന്നെ വീട്ടിലുണ്ടായിരുന്നു. അവരുടെ കൂടി സാന്നിധ്യത്തിലാണ് ഈ റെയ്ഡ് പുരോഗമിക്കുന്നത്. ഈ നവാസിൻ്റെ ഫോൺ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. അതിന് എൻ ഐ എ സംഘത്തിൻ്റെ സ്ഥിരീകരണം ലഭ്യമാകേണ്ടതുണ്ട്. ചില രേഖകളും ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള രേഖകളാണ്. ഈ പി എഫ് ഐയുടെ നിരോധനത്തിന് ശേഷവും ഫണ്ട് പി എഫ് ഐക്ക് വന്നിട്ടുണ്ട് എന്നാണ് എൻ ഐ എ മനസ്സിലാക്കുന്നത്. കസ്റ്റഡിയില്ല. അറസ്റ്റ് രേഖപ്പെടുത്തി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം എന്തായാലും എന്നയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. നവാസ് വീട്ടിൽ തന്നെയുണ്ട്. നവാസിൻ്റെ നവാസിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. നവാസ് വീട്ടിൽ തന്നെയുണ്ട്. പക്ഷേ വിവരങ്ങളെല്ലാം ശേഖരിച്ച് മറ്റുള്ളവർ മടങ്ങിയിരിക്കുന്നു. കൂടുതൽ പി എഫ് ഐയുടെ പ്രവർത്തകർ, നവാസിൻ്റെ സഹപ്രവർത്തകർ ഈ നവാസിൻ്റെ പ്രതികരണം നമുക്ക് തേടാം എന്ന് തോന്നുന്നു. നവാസ് എന്തായാലും 5 മണിക്കൂർ നീണ്ട റെയ്ഡാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇവിടുന്ന് ഇപ്പോൾ എൻ ഐ എ ഉദ്യോഗസ്ഥരുടെ സംഘം മടങ്ങിയിട്ടുണ്ട്. എന്തെല്ലാം വിവരങ്ങളാണ്? പോപ്പുലർ ഫ്രണ്ടിൻ്റെ ബാനുമായി ബന്ധപ്പെട്ട് കൊച്ചി എൻ ഐ എ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് പോലീസ് ഇവിടെ എൻ ഐ എ സംഘം വീട്ടിലേക്ക് വീട്ടിൽ റെയ്ഡ് നടത്തിയത്. അത് കൃത്യമായ റെയ്ഡിന് ശേഷം അവർ നൽകിയിട്ടുള്ള സെർച്ച് വാറണ്ടുമായി ബന്ധപ്പെട്ടും അതിനുശേഷം നടത്തിയിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസാണിത്. സംശയാസ്പദമായിട്ടുള്ള സംഗതിയോ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി. എൻ്റെ മൊബൈൽ ഫോണും അതുപോലെ തന്നെ 2-3 ബാഗ് ഇൻസൻസുമാണ് അവർ എടുത്തിട്ട് പോയിട്ടുള്ളത്. വേറെ ഒന്നും അവർ കൊണ്ടുപോയിട്ടില്ല. വേറെ ഒന്നും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. മൊബൈൽ ഫോണും 2-3 മാഗസിൻസും നോട്ടീസ് 2-3 മാഗസിൻസാണ് ഉള്ളത്. ബന്ധപ്പെട്ട രേഖകളാണ്? രേഖകളല്ല, ഇത് ഓൾറെഡി പബ്ലിക് ആയിട്ട് കൊടുക്കുന്ന എൻ്റെ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണ്. ഇല്ല, അപ്രതീക്ഷിതമായിട്ടായിരുന്നു. 4 മണിയോട് കൂടിയിട്ടാണ് അവരെത്തിയത്. അവരുമായിട്ട് പൂർണ്ണമായും സഹകരിച്ചു, അവരെ നമ്മളോട് സഹകരിച്ചു. അവർ സെർച്ച് നടത്തി, സെർച്ച് നടത്തിയ ശേഷം പോവുകയാണ് ചെയ്തത്. അതിൻ്റെ ഡീറ്റെയിൽസ് നൽകുകയും ചെയ്തു. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ചോദിച്ചത്? ഇല്ല, വിശദാംശങ്ങൾ ചോദ്യം ചെയ്യലൊന്നും ഉണ്ടായില്ല. അവരുടെ ജോലി റെയ്ഡ് നടത്തുക എന്നുള്ളതായിരുന്നു. അവരത് ഭംഗിയായി ചെയ്തിട്ട് പോവുകയും ചെയ്തു. ഇല്ല, അതുമായി ബന്ധപ്പെട്ടല്ല. ഇത് പി എഫ് ഐ ബാൻ ചെയ്ത് കഴിഞ്ഞല്ലോ ഓൾറെഡി. ബാൻ ചെയ്യുന്ന സമയത്തെ സോണൽ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ. ഓൾറെഡി പി എഫ് ഐ ഇപ്പോൾ ബാൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. ശരി, തോന്നക്കൽ നവാസിന്റെ പ്രതികരണമാണ് കേട്ടത്. തോന്നക്കൽ നവാസിന്റെ വീട്ടിൽ പുലർച്ചെ 4 മണിയോടുകൂടിയാണ് എൻ ഐ എ സംഘം എത്തിയത്. തോന്നക്കൽ നവാസിന്റെ ഫോണും അതോടൊപ്പം തന്നെ 2 മാഗസിനുകളും പിടിച്ചെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് തോന്നക്കൽ നവാസ് പറയുന്നത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് എൻ ഐ എ അറിയിച്ചതായും തോന്നക്കൽ നവാസ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു.